2021 ഒക്ടോബർ 16 കോട്ടയം ഇടുക്കി ജില്ലകളുടെ അതിർത്തി പ്രദേശമായ കൊക്കയാർ കുട്ടിക്കൽ പഞ്ചായത്തിലുണ്ടായ ഉരുൾപൊട്ടൽ ഒരു കുടുംബത്തിലെ 7 പേരുടെ ജീവനടക്കം 21 മരണത്തിന് കാരണമായി. ഒരു 7 കൂടി ചെറുതായിട്ട് വെള്ളം സാധാരണ വരുന്ന പോലെ വരുമായിരുന്നു. ഒരു 9:30 ആയപ്പോഴത്തേന് ശക്തമായിട്ട് വെള്ളം വരാൻ തുടങ്ങി. അപ്പം എല്ലാ പ്രാവശ്യവും വന്ന് ഇറങ്ങി പോകുമായിരുന്നു. അപ്പോൾ ഒന്നും ഞങ്ങളങ്ങനെ പ്രതീക്ഷിച്ചില്ല ഇത്രയും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ 9:30 ആയപ്പോഴത്തേന് നിൽക്കാൻ വയ്യാത്ത രീതിയിൽ വെള്ളമായി. ഞങ്ങൾ സാധനങ്ങളൊന്നും മാറ്റാനുള്ള അവസരം ഞങ്ങൾക്ക് കിട്ടിയില്ല. സർവ്വ സാധനവും ഞങ്ങൾ ഉടുത്ത തുണിയല്ലാതെ ഞങ്ങൾക്ക് വേറൊന്നും കിട്ടിയിട്ടില്ല. ഇതിനകത്ത് നിൽക്കുമ്പം തന്നെ സങ്കടം വരിക. ഞങ്ങളുടെ ആയുസ് മുഴുവനും ഞങ്ങൾ ഇതിനകത്ത് ഉണ്ടാക്കിയത് മൊത്തം പോയി. ദുരിതപ്പെയ്ത്തൊഴിഞ്ഞ് 2 വർഷത്തിലേക്ക് കിടക്കുമ്പോഴും അതേ മഴയിൽ ആരോരുമില്ലാതെ നനഞ്ഞു നിൽക്കുകയാണ് അവിടുത്തെ മനുഷ്യർ ഇന്നും. ഉരുൾപൊട്ടൽ നേരിട്ട് ബാധിച്ച മനുഷ്യരാകട്ടെ നാടും വീടും വിട്ട് പല വഴിക്ക് ചിതറിപ്പോയി കഴിഞ്ഞു. ഈ ഉരുൾപൊട്ടലിൻ്റെ ഫലമായി പുല്ലകയാറിൻ്റെ തീരത്തിലുള്ള മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിലെ മുറികല്ലും പുറത്തെ ആറ്റിലുണ്ടായ വെള്ളപ്പൊക്കം, ആറ്റിറമ്പ് പുറമ്പോക്കിലെ 53 ദളിത് കുടുംബങ്ങൾക്ക് വീട് നഷ്ടമാകുന്നതിന് കാരണമായി. സംഭവം നടന്ന് 2 വർഷം പിന്നിടുമ്പോഴും പ്രദേശവാസികളുടെ പുനരധിവാസം സാധ്യമായിട്ടില്ല. പ്രളയം തകർത്തെറിഞ്ഞ മണ്ണിൽ ഒരു കൈത്താങ്ങിനായി കൈനീട്ടി പകച്ചു നിൽക്കുകയാണ് ആ മനുഷ്യർ ഇന്നും. ഈ 30 വർഷത്തിനോടിടയ്ക്ക് ഞാൻ സ്വരു കൂട്ടിയതെല്ലാം എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇത് ഈ വീട്ടിൻ്റെ അകത്തോട്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റത്തില്ലായിരുന്നു. അന്നേരത്തെ ഇവിടെ കറണ്ടൊന്നും ഇല്ലാത്ത സാഹചര്യം ആയതുകൊണ്ട് ഞാൻ 10-25,000 രൂപ പലിശക്കെടുത്തു. പലിശക്കെടുത്ത് ആ വീട് അത്രയും ശരിയാക്കി അവിടെ കറണ്ട് വന്നത്. 2 വർഷമായിട്ട് ഈ ഷെഡിലാണ് കഴിയുന്നത്. ഇനി ഞങ്ങൾക്കൊരു സ്വപ്നം ഉള്ള ഞങ്ങൾക്ക് നല്ലൊരു വീടാണ്. ആ വീട് എന്ന് സഫലീകരിക്കുമെന്നൊന്നും അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം വെള്ളപ്പൊക്കത്തിന് വെള്ളമെല്ലാം കയറി പെരയെല്ലാം പോയി. പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത വീട്ടിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ വെള്ളം കയറിയപ്പോൾ അവർ പറഞ്ഞു അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അവിടെ നിന്ന് കയറി റോഡിൽ കയറി ചെമ്മൽപ്പള്ളിക്കാരുടെ വീട്ടിൽ കയറി ചെന്ന് അവിടെ തിണ്ണലിരുന്നതിന് തുണിയെല്ലാം നനഞ്ഞതായിരുന്നു. അവിടുത്തെ ആ പെങ്കൊച്ചെനിക്ക് കൊടുക്കാനൊരു മുണ്ടുമൊക്കെ തന്നു. അങ്ങനെയാണ് അവിടുന്ന് എല്ലാവരെയും കൂടെ ടാബിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കിടക്കുമായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും നെഞ്ചിലേറ്റി ഒരു മനുഷ്യൻ അവൻ്റെ ആയുഷ്കാലം കൊണ്ട് പണിതെടുക്കുന്നതാണ് അവൻ താമസിക്കുന്ന വീട്. 2021 ഒക്ടോബർ 16 കുത്തിയൊലിച്ചു വന്ന ആറ്റുവെള്ളത്തിൽ ആ സ്വപ്നമങ്ങ് ഇല്ലാതെയായി പോവുകയാണ്. ഈ ആറ്റിറമ്പിലെ പുറമ്പോക്കിൽ താമസിക്കുന്ന 53 ദളിത് കുടുംബങ്ങൾക്കാണ് ആ കുത്തിയൊലിച്ചു വന്ന മഴവെള്ളപ്പാച്ചിലിൽ തങ്ങളുടെ സ്വപ്നമായ വീട് തന്നെ നഷ്ടപ്പെട്ടു പോയത്. കഴിഞ്ഞ ദിവസം ഒരു ദിവസം മഴയും കാറ്റും ഉണ്ടായിട്ട് കുത്തിയിരുന്ന നേരം പിടിപ്പിച്ചത്. ഇതെല്ലാം കൂടെ താഴോട്ട് വന്ന് വെള്ളം വന്നിട്ട് എല്ലാവരും ചോദിക്കും എന്നാത്തിനീ പടതാഴ താഴെ കിടക്കുന്ന കിടക്കുന്നെന്ന്. നമ്മുടെ അനുഭവം നമുക്കല്ലേ അറിയത്തുള്ളൂ. ഉടുവസ്ത്രം പോലും ഇല്ലാതല്ലേ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എല്ലാം പോയില്ല. അതിനെപ്പറ്റി അന്വേഷിക്കാൻ വല്ലരും വന്നിട്ടുണ്ടോ? വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ സർക്കാർ പാക്കേജ് പ്രഖ്യാപിച്ചുവെങ്കിലും 2 വർഷം പിന്നിടുമ്പോഴും സർക്കാർ ഗഡു പൂർണ്ണമായി ലഭിക്കാത്തത് കുടുംബങ്ങളെ കൂടുതൽ പ്രതിസന്ധികളിലേക്ക് തള്ളിയിടുകയാണ് ചെയ്യുന്നത്. പാക്കേജിൻ്റെ ആദ്യ ഗഡുവായ 6 ലക്ഷം രൂപയും രണ്ടാം ഗഡുവായ 95,000 രൂപയും പ്രദേശവാസികൾക്ക് ലഭ്യമാവുകയും അത് ഉപയോഗിച്ച് വാങ്ങിയ സ്ഥലത്ത് അടിത്തറ കെട്ടുകയും ചെയ്തു. എന്നാൽ ബാക്കി തുക ഇതുവരെയും നിർധന കുടുംബങ്ങൾക്ക് ലഭ്യമായിട്ടില്ല. ടാർപോള വലിച്ചു കെട്ടിയ വൈദ്യുതി സംവിധാനങ്ങൾ പോലും ലഭ്യമല്ലാത്ത ഒറ്റമുറി വീടുകളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരേ ഒരു ആവശ്യം അടച്ചുറപ്പുള്ളൊരു വീടാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നബാധിതമായൊരു മേഖലയാണ് മുറികല്ലുംപുറം. ഏതാണ്ട് 53 വീടുകളാണ് അവിടെ ഉള്ളത്. അതിൽ ഏതാണ്ട് എല്ലാ വീടുകളെയും അത് അഫക്റ്റ് ചെയ്തു. ഏതാനും ആളുകൾക്ക് ചില ക്രമീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ 12 വീട്ടുകാർക്ക് ഇതുവരെ ഒരു ക്രമീകരണവും ഉണ്ടായിട്ടില്ല. ഞങ്ങളെ കൊണ്ടുവന്ന് ക്യാമ്പിൽ കൊണ്ടിട്ടിട്ട് പട്ടിയെ കൊണ്ടിരുന്ന പോലെ ഇടുമായിരുന്നു ഞങ്ങളെ. ഞങ്ങൾക്ക് ഒരു അവരിൽ നിന്നോ ഈ പഞ്ചായത്തിൽ നിന്നോ ഈ സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് ഒന്നും ഉണ്ടായില്ല. കിടക്കാൻ എനിക്ക് ഇതിനകത്ത് കിടക്കാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം വേനൽ ഇപ്പം തന്നെ രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ
കീറിയ പടുത കൊണ്ടുവന്ന് അതിന് മണ്ടക്കിട്ടൊക്കെ മൊത്തം ചോരുമായിരുന്നു. ഞങ്ങൾ ഉണ്ടാക്കിയ മുതൽ മുഴുവനും നഷ്ടപ്പെട്ടു പോയി. അത് ഈ സർക്കാർ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് തരും, അവർ പഞ്ചായത്തിൽ കിടന്നിട്ടാണ് ഇഷ്ടംപോലെ കാശ് ഞങ്ങളുടെ പേരിൽ ഇഷ്ടംപോലെ കാശ് കിട്ടിയായിരുന്നു. ഒരു പൈസ പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഈ കാലിന് നടുവിനും എല്ലാം സ്ഥിതിമാനമാണ്. ഇനി തലകറക്കമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അസുഖക്കാരിയാണ് ഞാൻ. എനിക്ക് വേറെ ആരുമില്ല. എനിക്ക് ഈ ഒരു മകനേ ഉള്ളൂ. വല്ല നിർത്തിയുണ്ടെ ഞങ്ങൾ ഈ വെള്ളത്തിനകത്ത് കിടക്കും. ഇനിയത്തെ മഴയത്ത് വെള്ളം പൊങ്ങുമെന്ന് പറയാൻ പോകും. അങ്ങനെയാണ് ഈ ഷെഡ് വെച്ച് ഇവിടെ കിടക്കുന്നത്. 2021 വെള്ളപ്പൊക്കത്തിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന നിരവധി കുടുംബങ്ങൾ നാടുപേക്ഷിച്ചു പോവുകയും ചിലരാകട്ടെ പഞ്ഞത്തിനിടയിലും വാടക വീടുകളിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ തനിച്ചു താമസിക്കുന്ന പ്രായമായ സ്ത്രീകൾ പോലും സർക്കാരിൽ നിന്നും തങ്ങൾക്ക് ലഭ്യമാകേണ്ട അവകാശങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പഞ്ചായത്തിൻ്റെയോ മറ്റ് ഗവൺമെൻറ് സംവിധാനങ്ങളുടെയോ ഭാഗത്തു നിന്നും യാതൊരുവിധ സഹായവും തങ്ങൾക്ക് ലഭ്യമാകുന്നില്ല എന്നാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. തങ്ങളെ പുറംപോക്ക് ഭൂമിയിൽ നിന്നും ഒഴിപ്പിക്കാനുള്ള ശ്രമമാണ് സർക്കാർ പക്ഷത്തു നിന്നും നടക്കുന്നതെന്നും അവർ ആരോപിക്കുന്നു. നെത്തിച്ചെലവിന് പോലും കഷ്ടപ്പെടുന്ന കുടുംബങ്ങൾ കഴിഞ്ഞ 2 വർഷമായി സർക്കാർ സ്ഥാപനങ്ങൾ കയറിയിറങ്ങി നടക്കുകയാണ്. 8 വീട്ടുകാർ ഷെഡ് വെച്ച് കിടക്കുന്നു. ബാക്കിയെല്ലാവരും വാടകയ്ക്ക് പോയവർക്ക് പോലും ഇപ്പോൾ വാടക കൊടുക്കാൻ നിർത്തിയില്ലാതെ അവർ തിരിച്ചു വിടാൻ ഷെഡ് വെക്കാനായിട്ട് തുടങ്ങുകയാണ്. വാടകയ്ക്ക് കിടക്കുന്ന വീട്ടുകാർ ഇറക്കി വിടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വാടക കിട്ടാതെ ആരും അവിടെ കിടക്കുകയില്ല. അപ്പോൾ അവർ അതിനും ഈ കടലിനും വെള്ളത്തിനും നടുക്കായിട്ട് അവരും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് ഇങ്ങോട്ട് വരാനും പറ്റത്തില്ല, വാടക കൊടുക്കാൻ നിർത്തിയില്ല. നിത്യ തൊഴിൽ പോലും വളരെ ദുർലഭമായിട്ട് മാത്രം കിട്ടുന്ന ആളുകളാണ്. ജീവിതം വളരെ പ്രതിസന്ധിയിലാണ് ഈ ആളുകളുടെ. ഒരു തരത്തിലും അവരുടെ പുനരധിവാസം പെൻഡിങ്ങിൽ വെക്കാൻ പറ്റുന്ന ഒരു സംഗതി അല്ല. ഗവൺമെൻറ് ബാക്കി എല്ലാ കാര്യങ്ങളെക്കാളും അതിന് ഉത്തരവാദിത്വം കൊടുക്കേണ്ടതുണ്ട്. ഞങ്ങൾക്കൊരു നീതി ഇവർ തരുന്നില്ല. ഞങ്ങൾ നിരന്തരം ഞങ്ങൾ താലൂക്കിൽ ചെല്ലുന്നുണ്ട്. ഞങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങളുടെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് 10 ലക്ഷം രൂപ ഞങ്ങൾക്ക് അനുവദിച്ചെന്ന് പറഞ്ഞതാണ്. അനുവദിച്ച് തഹസിൽദാരുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ പൈസയാണ് ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത വെള്ളപ്പൊക്കം വരുമോ? ഈ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ എല്ലാം വെള്ളം കയറി. ഈ കഴിഞ്ഞ ഇടയ്ക്ക് കഴിഞ്ഞ വെള്ളം വന്നപ്പോഴത്തേന് ഇവിടെ എല്ലാം കയറി. ഞങ്ങളൊക്കെ എന്നെ ഞങ്ങളുടെ പ്രായമായ അമ്മയും കൊണ്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും? തീരെ വയ്യ ഒന്നാമത്തെ കാര്യം. ഇന്നും മാനം കറക്കുമ്പോൾ അവിടുത്തെ മനുഷ്യർ ഭൂതകാലത്തിന്റെ ഭയക്കുന്ന ഓർമ്മകളിലേക്ക് ചുഴറ്റിയെറിയപ്പെടുകയാണ്. സർക്കാർ പക്ഷത്തു നിന്നുള്ള സാമ്പത്തിക സഹായം മുടങ്ങുമ്പോഴും പ്രതീക്ഷകൾ പറ്റിയ ഒരായുഷ്കാലത്തിന്റെ സമ്പാദ്യം മുഴുവൻ നഷ്ടമായ ആ മനുഷ്യർക്ക് മാനസികമായ പിന്തുണ പോലും ഉറപ്പുവരുത്താൻ അവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല. അന്ന് ഞാനും പോകണ്ടായിരുന്നു വെള്ളത്തിൽ. ഇത്രയും വെള്ളത്തിൽ എന്നെ ഒരു കൊച്ചു വന്ന് രക്ഷപ്പെടുത്തിയത്, ഇതിന്ന് ഇപ്പുറത്തോട്ട് കടത്തിയത്. ഇനിയാന്നത്തെ കാറ്റെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയായിരുന്നു. കഴിഞ്ഞിടയ്ക്ക് മൊത്തം അടിച്ചു പറിച്ച് കളഞ്ഞിട്ട് പിന്നെയും ഞങ്ങളത് കെട്ടിപ്പിറക്കി വെച്ചേക്കുന്നതാണ്. അല്ല ഇതിപ്പോ ഞങ്ങൾ ഈ വെള്ളം വന്നതിൽ ഞങ്ങളങ്ങ് പോകുമായിരുന്നു, ഞങ്ങൾക്ക് ഇത്രയും സങ്കടമില്ലായിരുന്നു. 6 ലക്ഷം രൂപയും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. സ്ഥലം മേടിച്ചു, തറയും കെട്ടിയിട്ടുണ്ട്. ബാക്കി പൈസ ഇതുവരെ ഇല്ല. അതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ഒരു നിവൃത്തിയില്ലാതെ ഞങ്ങളിങ്ങനെ കഴിഞ്ഞു കൂടുന്നു. ഇവിടെ കിടക്കാനായിട്ട് നിവൃത്തി ഇഷ്ടമുണ്ടായിട്ട് കിടക്കുന്നതല്ല. രാത്രിയായി കഴിഞ്ഞാൽ പാമ്പിൻ്റെ ശല്യം, മുഴുവൻ കാട് പിടിച്ച് കിടക്കുമല്ലേ, കരണ്ടില്ല, മണ്ണൊരു വിളക്കിൻ്റെ വെട്ടത്തിലൊക്കെയാണ് കിടക്കുന്നത്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടി കഴിയുകയാണ്. ഇതെന്തെങ്കിലും ഒരു തീരുമാനം സർക്കാരിൽ നിന്ന് ഉണ്ടാകണമെന്ന് കാര്യമായിട്ട് പറയുന്നു. അത്രയുള്ളൂ. പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും എല്ലാവിധ പിന്തുണയും ആറ്റുറമ്പ് പുറമ്പോക്കിലെ മനുഷ്യർക്ക് ലഭ്യമാകുന്നുണ്ടെന്നും സർക്കാർ അവർക്കൊപ്പമാണെന്നുമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് ട്രൂകോപിതിങ്കിനോട് പറഞ്ഞത്. ഇവിടെ ഇപ്പം മുണ്ടക്കയം വില്ലേജുണ്ട്, ഇടക്കൊന്നം വില്ലേജുണ്ട്, എരുമേലി നോർത്ത്, എരുമേലി വടക്ക് വില്ലേജും കൂടെ കൂടിയുള്ള പ്രദേശം ഇവിടെ ഉള്ള. അപ്പോൾ അത്രയും ആൾക്കാർക്കും നമ്മൾ റവന്യൂ ഉദ്യോഗസ്ഥർ വന്ന് അതിൻ്റെ അന്വേഷണങ്ങളെല്ലാം നടത്തി വീടും സ്ഥലവും ഇല്ലാത്തവർക്കും സ്ഥലം വേറെ എവിടെയെങ്കിലും ഉണ്ട്. ചിലരിങ്ങനെ ഈ ആറ്റുപറമ്പൊക്കെ താമസിക്കുന്നെങ്കിൽ അവർക്ക് ഉള്ളിലെവിടെയെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ സ്ഥിരമായിട്ട് സ്വന്തമായിട്ട് സ്ഥലമുള്ളവർക്ക് വീട് വയ്ക്കാനുള്ള 4 ലക്ഷവും അതല്ലാതെ വീടും സ്ഥലവും ഇല്ലാത്ത ആൾക്കാരുണ്ട്. അവരെ സർക്കാരിൻ്റെ 10 ലക്ഷത്തിൻ്റെ പാക്കേജിൽ ഉൾപ്പെടുത്തി അവരെ സ്ഥലം മേടിക്കുകയും ചെയ്തിട്ടുണ്ട്. 100 കണക്കിന് വീടുകൾ പൂർണ്ണമായും ഭാഗികമായും ഈ ഉരുളുപൊട്ടലിനെ തുടർന്ന് തകർന്നു പോയതാണ്. കൂട്ടിക്കൽ പഞ്ചായത്ത് മാത്രമല്ല, മണിമല അടക്കമുള്ള പഞ്ചായത്തുകൾ, ഇടക്കുന്നം അടക്കമുള്ള പഞ്ചായത്തുകൾ സർക്കാരിൻ്റെ കണക്കനുസരിച്ച് 85 വീടുകളെ പോയിട്ടുള്ളൂ പൂർണ്ണമായിട്ടും. അതേ അല്ല യാഥാർത്ഥ്യം. ഇപ്പം ഈ ആട്ടുതീരത്തുനിന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്ര വീടുകൾ പോയിട്ടുണ്ട് എന്നുള്ളത്. ആട്ടുതീരത്തെ മാത്രമല്ല, ഉരുള് പൊട്ടിപ്പോയ ഇടങ്ങളുമുണ്ട്.
ഇടക്കുന്നം വില്ലേജിൻ്റെ പരിധിയിലുള്ള 38 പേരുണ്ട്. 38 പേരും ഇതിൻ്റെ പരിധിയിൽ വന്നിട്ടുണ്ട്. 10 ലക്ഷത്തിൻ്റെ പാക്കേജിൽ വന്ന് സ്ഥലം മേടിച്ചവരാണ്. ആർക്കും ആനുകൂല്യം കിട്ടാതില്ല, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. 18-ാം വാർഡിലെ ജനങ്ങൾ ഈ പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ളവരാണ്, ഈ പഞ്ചായത്തിലെ ആൾക്കാരാണ്. അവർക്കൊരു താങ്ങും തണലുമായിട്ടാണ് പഞ്ചായത്ത് നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് ആനുകൂല്യം മേടിച്ച് കൊടുക്കണമെന്നുള്ള ഇതിലാണ്. അതിന് റവന്യൂവിൻ്റെ അധികാരികളും എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ചിതറിത്തെറിച്ചുപോയി എന്ന് പറഞ്ഞാൽ ചിതറിത്തെറിച്ചുപോയി അക്ഷരാർത്ഥത്തിൽ. അവരെ അങ്ങോട്ട് കരുതുക, എന്ത് നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല, അവർക്കൊരു മനുഷ്യോചിതമായൊരു ജീവിതം തിരിച്ചു പിടിക്കാൻ എന്തൊക്കെയാണോ ഗവൺമെൻറ് കൊടുക്കേണ്ടത് അത് മുഴുവൻ കൊടുക്കണം. ഇത്രത്തോളം ഒരു പ്രകൃതി ദുരന്തം അവിടെ ഉണ്ടായിട്ട് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? ഈ ഉരുളിങ്ങനെ പൊട്ടാനുള്ള സാഹചര്യം എന്താണ്? അവിടെ ആളുകൾ തന്നെ പറയുന്നത് കനത്ത മഴയല്ല, മേഘവിസ്ഫോടനം എന്ന് പറയാനുള്ളൊരു സാഹചര്യം അന്നേ ദിവസം രാവിലെ അവിടെ ഉണ്ടായിരുന്നില്ല. തലേന്നൊക്കെ മഴയുണ്ടായിരുന്നെങ്കിലും ഇത്ര ഒരു സിറ്റുവേഷൻ ഒരു ഉണ്ടാകാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച്, ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നതിനെ സംബന്ധിച്ച് ഉത്തരവാദിത്വത്തോടെയുള്ള ഒരു പഠനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ നടന്നിട്ടില്ല. അപ്രതീക്ഷിതം എന്നോണം വന്നു പതിച്ച ദുരിതപ്പെയ്ത്ത് വിതച്ച നാശത്തെ അതിജീവിക്കാൻ ഇന്നും ആ മനുഷ്യർക്ക് കഴിഞ്ഞിട്ടില്ല. കൊക്കയാർ കൂട്ടിക്കൽ പഞ്ചായത്തിലെ മണ്ണിനടിയിൽ പുതഞ്ഞുപോയ ജീവിതങ്ങൾ ഇന്നും നീതി കിട്ടാതെ ശ്വാസമുട്ടുന്ന കാഴ്ച അദാരുണമാണ്. 2 വർഷത്തിനിപ്പുറവും കേവലം സാങ്കേതികതയുടെയും സാമ്പത്തിക പ്രതിസന്ധിയുടെയും മുട്ടാപ്പോക്കുകൾ നിരത്തി പ്രദേശവാസികൾക്ക് ലഭ്യമാകേണ്ട ധനസഹായം തടഞ്ഞു വയ്ക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല.